അതൊക്കെ കണ്ണേട്ടം വിശ്വസിക്കുമായിരിക്കും. എന്നെ കൊണ്ട് അതിന് പറ്റത്തില്ല. ഈ പറഞ്ഞതൊക്കെ അയാൾ ഉണ്ടാക്കിയ കഥകളാ, കെട്ടിശമിച്ച കഥകളാ. അല്ല മോളെ, മോള് കേട്ടതാണ് സത്യം. ഡോക്ടർ ജീവൻ വേടിയേറ്റ ആശുപത്രി കിടന്നപ്പോ അന്ന് അവിടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, വൃന്ദാന അവരുടെ പേര്. അവരാണ് അന്ന് പണത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്തത്. അവരെയാണ് ഡോക്ടർ ജീവന്റെ കൂട്ടുകാരൻ വിലക്കെടുത്തത്. ഞങ്ങൾ അവരെ അവിടെ വെച്ച് കണ്ടു. ഞാനും പപ്പനോടാ പുറത്തേക്ക് പോയി അവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തത്. അവരുടെ കുടുംബം തകർക്കുമെന്ന് പറഞ്ഞപ്പോ അവരുള്ള സത്യം മുഴുവൻ പറഞ്ഞു. ഡോക്ടർ ജീവൻ പറഞ്ഞത് മുഴുവൻ ആവർത്തിച്ചു. ഗിൽബർട്ട് അങ്ങനെ ഒരുത്തനാ ഈ പറഞ്ഞ കൂട്ടുകാരൻ. അവന് മോളുടെ അമ്മയെ വലിയ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം നടക്കില്ലെന്ന് മനസ്സിലായി മോളുടെ അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോ. എന്നാ പിന്നെ അവന് കിട്ടാത്തത് മോളുടെ അച്ഛനും കിട്ടില്ലെന്ന് അവൻ കരുതി. അവിടെ തീർന്നുമില്ല. പിന്നീട് ഒരിക്കലും മോളുടെ അച്ഛന്റെ ഭാഗത്തെ ന്യായങ്ങൾ കേൾക്കാൻ ശരിയെന്തെന്ന് അറിയാൻ മോളുടെ അമ്മയുടെ വീട്ടുകാരെ ശ്രമിച്ചിട്ടില്ല. അവരതിന് നിന്നുകൊടുത്തിട്ടില്ല. ലോകത്തൊരു മനുഷ്യനും മോളുടെ അച്ഛനെ പോലെ വേദന അനുഭവിച്ചിട്ടുണ്ടാവില്ല. പവിത്ര പറഞ്ഞാണ് മോളെ സത്യം. മോള് മോളുടെ അച്ഛനെ തിരിച്ചറിഞ്ഞതിന് ശേഷം അയാളെ ആട്ടിപ്പായച്ചപ്പോ അയാൾ പുഴയെ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കാതിരുന്നത് മോൾ എന്തെങ്കിലും അയാളെ മനസ്സിലാക്കുമെന്ന് കരുതിട്ടാ, അയാളെ സ്നേഹിക്കുമെന്ന് കരുതിട്ടാ, അച്ഛാന്ന് വിളിച്ച് അടുത്തേക്ക് ചെല്ലുമെന്ന് കരുതിട്ടാ. എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു പറഞ്ഞു, യാചിച്ചു മോളോട് എല്ലാ സത്യവും പറഞ്ഞിട്ട് മോളുടെ വെറുപ്പ് മാറ്റണമെന്ന്. മോളെ, ദീപനാണ് ആദ്യം വന്ന് അവന്റെ ഏട്ടൻ നിരപരാധി എന്ന് പറഞ്ഞത്. അതിനുശേഷം മോക്കറിയാലോ ചേർത്തേർത്ത് ദേവീക്ഷേത്രത്തിലെ തിരുമേനിയെ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയി. ഞങ്ങളെക്കാൾ അദ്ദേഹം പറയുന്നത് മോക്ക് വിശ്വാസമാണല്ലോ. പറഞ്ഞ പറഞ്ഞതാണെന്ന് മോൾ എപ്പോഴും പറയുമല്ലോ എന്ന് പ്രശ്നം വെച്ചിട്ട് തിരുമേനിയും പറഞ്ഞു. ഈ ലോകത്ത് ആ മനുഷ്യനെ പോലെ വേദന അനുഭവിക്കുന്ന ഒരാൾ ഉണ്ടാവില്ലെന്ന്. മോളെ, മോളെ തേടി ആ അച്ഛൻ വന്നപ്പോ അയാൾ അലിഞ്ഞിരുന്ന് നടന്നപ്പോ എനിക്കും ഇത്തിരി സ്വാർത്ഥതയൊക്കെ തോന്നിയിരുന്നു. മോക്കൊരു ഭർത്താവുണ്ട്, പക്ഷേ ഒരു അച്ഛൻ ഉണ്ടാവരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന മുഴുവൻ. കാരണം എന്റെ ആ അവകാശം നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. എന്നാ പിന്നീട് അയാളുടെ കഥകളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ അതൊക്കെ സത്യമാണെന്ന് മനസ്സിലായപ്പോ ആ ദേഷ്യമൊക്കെ അങ്ങ് അലിഞ്ഞുപോയി. ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് അയാൾ പ്രാർത്ഥിക്കുന്നത് ഒന്നു മാത്ര, മോൾ അയാളെ സ്നേഹിക്കണം, മോൾ അയാളെ അച്ഛനായിട്ട് കാണണം. ഇനി അയാൾക്ക് ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാ പിന്നെ സാറിന്റെ അപ്പച്ചി ഇത്രയധികം ഡോക്ടറെ വെറുക്കുന്നത്? അത് അരുണിന്റെ അപ്പച്ചിയുടെ കൂട്ടുകാരിയാ മോളുടെ അമ്മ. അതെ മോളെ, അവര് ഒരു ഹോസ്റ്റലിൽ ഒന്നിച്ച് താമസരാ. കൂട്ടുകാരിയുടെ വേദന മുഴുവൻ നേരിട്ട് കണ്ടത് അരുണിന്റെ അപ്പച്ചിയാ. ആ ദേഷ്യമാ ഇപ്പോഴും അപ്പച്ചിക്ക് ആ മനുഷ്യനോടുള്ളത്. പപ്പൻ എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് സഹിക്കാൻ പറ്റും മോളെ. അതുപോലത്തെ ഒരു ബന്ധമായിരുന്നു അരുണിന്റെ അപ്പച്ചിയും ആ കൂട്ടുകാരിയും തമ്മില്. ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യ മോളെ. എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞ എനിക്ക് ഒരുപാട് എത്തോട്ടല്ലോ, അത്രയ്ക്കും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് തെറ്റുകൾ ചെയ്തു.
മോൾ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മോള് പ്രാർത്ഥിച്ചു കഴിഞ്ഞു, എന്നാ മോള് വാ. അച്ഛനെ മകൾ തിരിച്ചറിഞ്ഞ ശേഷം, തെറ്റിദ്ധാരണകളൊക്കെ മാറി സ്നേഹിച്ച ശേഷം എന്റെ മകളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. മോളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കണ്ണേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഈ ലോകത്ത് അച്ഛനെ പോലെ വേദനിച്ച ആരും ഇല്ല എന്ന്. ഒരു സമയത്ത് ആത്മഹത്യയെ പറ്റി പോലും ചിന്തിച്ചിട്ടുണ്ട് അച്ഛൻ. എന്റെ ഭാഗത്തെ ന്യായങ്ങൾ സ്നേഹിച്ച പെണ്ണ് കേൾക്കാതിരുന്നപ്പോ. അന്നൊക്കെ അച്ഛന്റെ ഏറ്റവും വലിയ ഭയം എന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന മോളുടെ അമ്മ ആ കുഞ്ഞിനെ കളയുമോന്നായിരുന്നു. പിന്നെ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യില്ല എന്ന്. കുറെ നാള് മോളുടെ അമ്മയെ പറ്റി ഒരറിവും ഇല്ലായിരുന്നു അച്ഛന്. പിന്നെ സാഹചര്യം കൊണ്ട് ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ തലയിൽ കയറ്റേണ്ടി വന്നു. അച്ഛന്റെ ധാരണ തെറ്റ. വയറ്റി വെച്ച് എന്റെ അമ്മ എന്നെ കൊന്നില്ല, പക്ഷെ ജനിച്ച ശേഷം ചോര കുഞ്ഞിനെ അവരെ കാട്ടിക്കളഞ്ഞില്ലേ. അത് പിന്നെ അതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റില്ല. അവരില് അച്ഛന്റെ കൂട്ടുകാരൻ തെറ്റിദ്ധാരണ പരത്തി. ലോകത്ത് ഒരു സ്ത്രീയും കാണാൻ പാടില്ലാത്ത കാഴ്ച അയാള് അവർക്ക് കാട്ടിക്കൊടുത്തു. പക്ഷെ അപ്പോഴും അവരാ കുഞ്ഞിനെ കളയാൻ പാടില്ലായിരുന്നു. അതെന്റെ കുഞ്ഞാണെന്ന ചിന്ത കൊണ്ടാ കളഞ്ഞത്. ആരുടെ കുഞ്ഞോ ആയിക്കോട്ടെ, അവരെ നൊന്ത് പ്രസവിച്ച കുഞ്ഞല്ലേ, അതിനെ ഇങ്ങനെയാ കളയാൻ തോന്നേ. മോളോട് എന്തു പറയണമെന്ന് എനിക്കറിയില്ല. അച്ഛൻ ഒരിക്കലും എന്റെ അമ്മയെ ന്യായീകരിക്കരുത്. അവരൊട്ടും മനസാക്ഷിയില്ലാത്തൊരു സ്ത്രീയാ. എന്നെ കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിച്ചു, എന്നിട്ട് നാട് വിട്ടുപോയി. ഈ കഥകളൊക്കെ കണ്ണേട്ടൻ അരുൺ സാറിനോടും പറഞ്ഞു. എന്നിട്ട് സാറതൊന്നും വിശ്വസിച്ചിട്ടില്ല. അപ്പച്ചിയോടാണെങ്കിൽ ഇതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. അച്ഛന്റെ പേര് കേട്ട ഉടൻ അപ്പച്ചി ചാടിത്തുള്ളും. കൂട്ടുകാരിക്കുണ്ടായ ചതിയെക്കുറിച്ച് മാത്രമേ അപ്പച്ചി ചിന്തിക്കുന്നുള്ളൂ. അച്ഛന്റെ അവസ്ഥയെപ്പറ്റി അപ്പച്ചിക്ക് അറിയില്ല. മോള് അരുണിന്റെ തലയത്തോട്ട് ഭഗവാന്റെ മുന്നിൽ വെച്ച് സത്യം ചെയ്തതാ, എന്നോട് സംസാരിക്കില്ല എന്ന്, കാണില്ല എന്നും. അത് മോള് ലംഘിച്ചു. ഇനി അവരാരും അറിയാൻ പാടില്ല നമ്മളിങ്ങനെ കാണുമെന്നും സംസാരിക്കുന്നൊക്കെ. അതിലെനിക്ക് കുറ്റബോധമുണ്ട്. പക്ഷേ എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് അറിയുമ്പോ ദൈവം എന്റെ സത്യം കണക്കിലെടുക്കുവോ? അതിന്റെ പേരില് എന്തെങ്കിലും ആപത്ത് എന്റെ സാറിനുണ്ടാവോ? ഏയ്, ഒരിക്കലുമില്ല. എന്റെ മോൾ എന്നെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്നും എനിക്ക് മോളെ കാണണമെന്നില്ല. സമയവും സന്ദർഭവും ഒത്തുവരികയാണെങ്കിൽ മാത്രം കണ്ടാ മതി, അതും മോള് വിളിക്കുമ്പോ മാത്രം. പക്ഷെ എനിക്കിപ്പോ എന്റെ അച്ഛനോട് എന്ന് സംസാരിക്കാൻ തോന്നുന്നു, കാണാൻ തോന്നുന്നു. പ്രശ്നവും ഇനി ഞാൻ പോട്ടെ മോളെ. നിർത്തിയായോ? മോൾക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും നല്ലൊരു ഭർത്താവിനെയാ. അയാളെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. അതുകൊണ്ടാ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും അച്ഛൻ പോട്ടെ എന്ന് ചോദിച്ചത്. നമുക്ക് ആ പുഴക്കരയിലൊന്ന് പോയാലോ? അവിടെ നല്ല തണലുണ്ട്, ആരും കാണുകയില്ല. എന്റെ അച്ഛനൊപ്പം എനിക്ക് കുറച്ചു നേരം കൂടി നിൽക്കാലോ.
കണ്ണട്ടൻ എന്തിനാ വിളിപ്പിച്ച? അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണണം തോന്നുമല്ലോ. തന്റെ മുഖത്തല്ല വിഷമമുണ്ടല്ലോ. ഏയ് ഒന്നുമില്ല സർ. എന്ന് പറഞ്ഞ ഞാനങ്ങ് വിശ്വസിക്കണോ? എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഏയ് ഒന്നുമില്ല. ഞാൻ കണ്ണട്ടനെ വിളിക്കണോ? എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കണോ? ചോദിച്ചു നോക്ക്. ഒന്നും സംഭവിച്ചിട്ടില്ല. പവിത്രയെ കണ്ടിരുന്നോ? കണ്ടു. എടോ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. നമ്മൾ യാത്ര പോയതിൽ പിന്നെ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. താൻ ആ ഫ്രോഡിനെ കാണാനോ വിളിക്കാനോ ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് പോകുന്ന. ഇപ്പൊ അയാൾ അച്ഛനാണെന്നറിഞ്ഞ ശേഷം താൻ അയാളെ പൂർണ്ണമായിട്ട് വെറുക്കുകയും ചെയ്തു. അതൊക്കെ സത്യം പറഞ്ഞ് എനിക്ക് സന്തോഷം തന്നെയാ. അദ്ദേഹത്തെക്കാൾ പ്രശ്നക്കാരി എന്റെ അമ്മ തന്നെയായിരിക്കും. അവർക്ക് എന്നെ പ്രസവിച്ച ശേഷം കൊണ്ടുപോയി കളയാൻ തോന്നിയല്ലോ. അവരിപ്പോ ജീവനോട് കാണുമോ? ഒന്നും അറിയില്ല. എന്തായാലും ഡോക്ടർ ജീവനേക്കാളും മോശമാവില്ല തന്റെ അമ്മയുടെ സ്വഭാവം. എന്നെന്താ സാറിന് ഇത്ര ഉറപ്പ്? സാർ എന്തിനാ അവരെ ന്യായീകരിക്കുന്നത്? ഞാൻ ന്യായീകരിച്ചൊന്നുമല്ല. ഒരു സ്ത്രീ അവരുടെ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കണമെങ്കിൽ അതിന്റെ കാരണക്കാരനെ അവരെ വഞ്ചിച്ച ആള് തന്നെയായിരിക്കും. ഓരോന്ന് അറിഞ്ഞു വരുമ്പോഴേ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ശരിയെന്നും നമുക്ക് മനസ്സിലാവൂ. എന്തായാലും ഇപ്പൊ എന്റെ കണ്ണില് ഡോക്ടർ ജീവനേക്കാളും ഒരുപാട് ഒരുപാട് തെറ്റുകാരിയാ. എന്നെ കാട്ടിക്കളഞ്ഞോ ആ സ്ത്രീ. അച്ഛന്റെ ഭാഗത്ത് സത്യം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഇനി എനിക്ക് അച്ഛനെ കാണാതിരുന്ന ശ്വാസം മുട്ടും. നമ്മൾ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ പിടിക്കപ്പെട്ട അതിന്റെ പേരില് വീട്ടിനകത്തൊരു വഴക്കുണ്ടായ അരുൺ സാറിനൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയുള്ള അച്ഛന്റെ ഭാഗത്തെ ന്യായങ്ങൾ വൈകിയാണ് തിരിച്ചറിഞ്ഞതെങ്കിലും അതെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ അച്ഛനൊപ്പം നിൽക്കണ്ടേ? അച്ഛന്റെ ചുമലിൽ ചാരി നിൽക്കുമ്പോ എന്തോ ഇതുവരെ ലഭിക്കാത്തൊരു ആശ്വാസം പോലെ. ഡോക്ടറെ, ഡോക്ടർ വലിയ സന്തോഷത്തിലാണല്ലോ. ഇടക്കിടക്ക് ഓരോന്നാലോചിച്ച് ചിരിക്കുന്നുണ്ട്. എന്താ എനിക്ക് സന്തോഷിച്ചൂടെ? ചിരിച്ചൂടെ? അയ്യോ അങ്ങനെയൊന്നും. കല്യാണത്തിന്റെ അന്ന് പരമാവധി ആഭരണങ്ങൾ ധരിക്കണം, പിന്നെ എല്ലാം ഊരി വെക്കാല്ലോ. കല്യാണത്തിന് പങ്കെടുക്കുന്ന ചെറുക്കം കൂട്ടർക്കെല്ലാം നമ്മളെ അറിയാം. പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ മുത്തശ്ശ? പരമാവധി സിമ്പിളായിട്ട് ഒരുങ്ങുന്നത് എനിക്കിഷ്ടം. മോളെന്ന് നിന്നേ, അച്ഛന് നിക്ക്, ഞാനൊരു ഫോട്ടോ എടുക്കാം. കാർത്തൂൺ അയച്ചു കൊടുക്കാനായിരിക്കും. കാർത്തൂ പറഞ്ഞത്, മോളെ ഒരുക്കിയിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കണോന്ന്. അല്ല, കല്യാണ സാരി കൊടുത്തില്ലേ? അത് വേണ്ട അച്ഛാ, സാരിയൊക്കെ എടുക്കുന്നത് കല്യാണത്തിന്റെ അന്ന് മതി. പിന്നെ ഇപ്പോഴും മാളുവിനൊരു പരാതിയുണ്ട്, ഉണ്ണി വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന്. അല്ല, കല്യാണമൊക്കെ ആയില്ലേ, ഇങ്ങോട്ടൊന്നും വിളിക്കുന്നില്ല.
വിളിച്ചാലും ഒന്നോ രണ്ടോ വാക്കിലും നിർത്തും സംസാരം. കല്യാണം കഴിഞ്ഞ ശേഷം സംസാരിക്കാൻ ഒരുപാടുണ്ടാവും, അതുകൊണ്ടാ ഇങ്ങനെ. ആ, ഞാനും അത് പറഞ്ഞു വെച്ചാ. പിന്നെ അവിടെ ചെന്നു കഴിഞ്ഞാ സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ. മാളും കൂടി കണ്ണന്റെ തറവാട്ടിൽ എത്തിക്കഴിഞ്ഞാ കാർത്തു പിന്നെ ഏതു നേരവും അവിടെ തന്നെയായിരിക്കും. കണ്ണന്റെ തറവാടിന് ചുറ്റും കാർത്തുവിന്റെ പേരിൽ വാങ്ങിയ ഏക്കർ കണക്കിന് പറമ്പുണ്ട്. അവിടെ ഒരു വീട് വെച്ചാലോ ദേവേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവിടെ പോയി താമസിക്കാം. അങ്ങനെ ചില ആലോചനകൾ ഇല്ലാതില്ല. എന്റെ രണ്ടു മക്കൾക്കൊപ്പം അവസാന കാലത്ത് താമസിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യ. ഏതായാലും കല്യാണം നടക്കട്ടെ, പിന്നെ അതേപ്പറ്റിയൊക്കെ ആലോചിക്കാം. അവള് പറഞ്ഞത് ശരിയാ മോളെ. അവക്കിപ്പോ രണ്ടു മക്കളാ ഉള്ളത്. മോളുടെ ചേച്ചി അവളുടെ ദുഷിച്ച സ്വഭാവം കൊണ്ട് തന്നെ ദേവയുടെ മനസ്സിൽ നിന്ന് പോയപ്പെട്ട. മുത്തശ്ശനും ഇപ്പൊ അങ്ങനെ തന്നെയാ മോളെ. പണത്തിനും സ്വത്തിനും വേണ്ടി മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്നവരെ ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ? ആ മോളെ, എല്ലാം ഊരി ഭദ്രമായിട്ട് വെക്കണം. കുറച്ചു ദിവസമായിട്ട് നിനക്ക് ഒരു ഉഷാറുമില്ലല്ലോ. കല്യാണം ഉടനെ നടക്കില്ലേ? അപ്പൊ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഞാൻ ഏട്ടനോട് ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. പെണ്ണ് കാണാൻ പോയപ്പോ നീ ഇങ്ങനൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. മാളൂരിനോട് സംസാരിച്ചപ്പോ എപ്പോഴെങ്കിലും നീ ഇത് സൂചിപ്പിച്ചായിരുന്നോ? നിനക്ക് പെട്ടെന്ന് കല്യാണം വേണമെങ്കിൽ അത് തുറന്നു പറയണമായിരുന്നു. അല്ലാതെ എല്ലാരും ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ വേണ്ടേ. എടാ, ഇവിടേക്ക് മാളൂരിനെ കൊണ്ടുവരുന്നതിനകത്ത് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? കാർത്തു അരുണും ഒക്കെ ഇതറിഞ്ഞാ നിന്നെ കുറ്റപ്പെടുത്തു മോനെ. എനിക്ക് തന്നെ ഇത് ഇഷ്ടപ്പെടുത്തില്ല. ഏറെ പ്രതീക്ഷയോടെ ഒരു പെൺകൊച്ച് കാത്തിരിക്കുന്നെ, അതിനെ നിരാശപ്പെടുത്തുന്നതിനകത്ത് ഒരു പരിധിയുണ്ട്. എടാ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഏകദേശം ഒരുപോലെ. അരുണിനെ സ്നേഹിച്ച പെൺകുട്ടിയല്ലേ മാളു? അതുപോലെ തന്നെ വിജിത നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതുവരെ കാർത്തു ആയിരുന്നില്ലേ നിന്റെ മനസ്സിലെ? അവര് തമ്മിലിപ്പോ ഒന്നിച്ചു. ദൈവഹിതം പോലെ അവരെ സ്നേഹിച്ച നിങ്ങൾ രണ്ടാളും ഒന്നിക്കാനുള്ള അവസരം ഇപ്പൊ വന്നിരിക്കുന്നത്. അത് ഒരു കാരണവശാലും ഇനി നിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച കൊണ്ട് അരസി പിരിഞ്ഞു പോകരുത്. ഞാൻ ഒരിക്കലും മാളുവിനെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പെട്ടെന്നുള്ള ഈ വിവാഹത്തെയാ ഞാൻ എതിർക്കുന്നത്. എടാ, അതിനുള്ള കാരണമാ ഞാൻ ചോദിച്ചേ. ഇപ്പൊ വിവാഹം വേണ്ടെന്ന് പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? എടാ, മാളൂരിന് കയറി വരാനൊരു വീടുണ്ട്. അത് മാളൂരിന്റെ മുത്തച്ഛൻ വില കൊടുത്ത് വാങ്ങിയൊരു വീടാ. പിന്നെ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ഇവിടെ ഉണ്ട്. നീ ആണെങ്കിൽ ഇപ്പൊ ഒരു ഡോക്ടറുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ബോർഡ് വരും. പിന്നെ എന്താ അതിന്റെ കുഴപ്പം? എന്റെ മനസ്സിൽ ചില നേരത്തൊരു നിരാശ ബാധിക്കും. അങ്ങനെ എന്തൊരു നിരാശ എന്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെ നിരാശ ബാധിക്കുമ്പോ സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നേ? അതിനുള്ള പരിഹാരം നേടും. നീ ഒരു ഡോക്ടറല്ലേ, ഇപ്പൊ അവരുമായിട്ട് സഹകരിച്ചല്ലേ നീ മുമ്പോട്ട് പോന്നെ. അപ്പൊ നിന്റെ നിരാശ മാറ്റാൻ കഴിയുന്ന ഡോക്ടർമാരും ആ ആശുപത്രി കാണുമല്ലോ. അവരോട് നിനക്ക് കാര്യം പറഞ്ഞൂടെ? വളരെ ഇന്ന് നേരത്തെ കഴിഞ്ഞു. പെട്ടെന്നെല്ലാം ഒതുക്കി വെക്കാന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇപ്പൊ 9 മണിയിലായിട്ടുള്ളൂ. അതിപ്പോ ബുദ്ധിമുട്ടാണെങ്കി വേണ്ട, മോളെ കാണണമെന്ന് തോന്നി. വരാൻ പറ്റുവാണെങ്കി ഞാൻ ഇപ്പൊ തന്നെ വണ്ടി അയക്കാം. ഇപ്പോ അധികം ദൂരെയൊന്നല്ലോ ഞാൻ താമസിക്കുന്നത്. മോള് മതിലകത്ത് നിൽക്കുവാണെങ്കി ഒരു 11 മണി കഴിയുമ്പോ ഇവിടെ എത്താം. സാറ് രാവിലെ കാപ്പി കഴിച്ചിട്ട് പോയി, ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ തറവാട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇറങ്ങാം. എന്തായാലും ഞാൻ വണ്ടി അയക്കാ. വരാൻ പറ്റില്ലെങ്കിൽ അങ്ങ് തിരിച്ചു വിട്ടാ മതി. ശരി. എന്നാ ശരി മോളെ. ആരാ മോളെ വിളിച്ചത്? പവിത്രടുത്തയാ. ജോലിയെല്ലാം നേരത്തെ ഒതുങ്ങുവാണെങ്കി ഒന്നങ്ങോട്ട് ചെല്ലാമോന്ന് ചോദിച്ചു. എന്തെങ്കിലും വിശേഷമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല.
എടുത്തേന്ന് കടയിൽ പോകുന്നുണ്ടാവില്ല. അപ്പോ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാന്ന് കരുതി വിളിച്ചതാവോ? എന്നാ പിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞോടേ എടത്തിയോട്. ആ കടയിലേക്ക് പലഹാരം ഉണ്ടാക്കുന്ന തിരക്കുണ്ടാവോ അമ്മേ, അതുകൊണ്ടാ ഇങ്ങോട്ട് വരാത്ത. മോൾക്ക് രാത്രിയിൽ ഉറക്കം കുറവാണെന്ന് അരുൺ പറഞ്ഞല്ലോ, എന്തു പറ്റി? അങ്ങനെയൊന്നുമില്ലമ്മേ. ഇപ്പൊ നടന്ന സംഭവങ്ങളൊക്കെ മനസ്സിന് വല്ലാതെ അലട്ടുന്നുണ്ട്. ദീപേട്ടൻ ജയിലിലാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ദീപേട്ടൻ എന്നെ വലിയ സ്നേഹമായിരുന്നു. എന്നെ മാത്രമല്ല, എല്ലാവരെയും. സത്യം പറഞ്ഞാ സാറിനും അപ്പച്ചിക്കും കണ്ണേട്ടിനൊക്കെ വേണ്ടിയാ ദീപേട്ടനെ കൊലപാതകം ചെയ്തത്. എനിക്കറിയാം മോൾക്ക് നല്ല വിഷമായിട്ടുണ്ടെന്ന്. ദീപന്റെ ചേട്ടൻ എത്ര ദുഷ്ടനാണെങ്കിലും ആ പയ്യനൊരു മനുഷ്യപ്പറ്റുള്ള കൂട്ടത്തിലാ. മോള് വിഷമിക്കണ്ട, അരുൺ നന്നായി ശ്രമിക്കുന്നുണ്ട് ദീപനെ പുറത്തു കൊണ്ടുവരാൻ. എനിക്കൊന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു. അരുൺ ഇനി പോകുമ്പോ മോളും കൂടി പൊയ്ക്കോ. അടുത്ത കോടതി കൂടുമ്പോ എന്തായാലും ജാമ്യം കിട്ടുമെന്നാ പറയുന്നേ. കിട്ടണേന്നാ എന്റെയും പ്രാർത്ഥന. പിന്നെ മോളിപ്പം മോളുടെ തറവാട്ടിലേക്ക് പോകുന്നത് പവിത്ര വിളിച്ചതുകൊണ്ടൊന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. മോൾക്ക് ദീപന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ വയ്യ, ശരിയല്ലേ? എന്നാ പിന്നെ പോരുമ്പോ എടുത്തോണ്ട് പോരെ. പകൽ സമയത്ത് ഇവിടെ നിക്കട്ടെ, രാത്രി അങ്ങ് കൊണ്ടുവിട്ടാ മതിയല്ലോ. അമ്മയെ കാണാതെ കുഞ്ഞു കരയും. മോളുടെ കയ്യിലിരിക്കുമ്പോ അങ്ങനെ കരയും തോന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്നും ഇങ്ങനെ മറ്റുള്ളവരുടെ കുഞ്ഞിനെ ലാളിച്ച് നടന്നാ മതിയോ? എല്ലാവരും കാത്തിരിക്കുക ഇവിടെ മോള് തൊട്ടിലാട്ടുന്നത് കാണാൻ. ഇപ്പൊ പറച്ചില് മാത്രമേ നടക്കുന്നുള്ളൂ, അടുത്തെങ്ങാനും അതിനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവോ? എന്നാ പിന്നെ മോള് റെഡിയായി പുറപ്പെട്ടോ, അമ്മ ഇനി അടുക്കളപ്പണിയൊക്കെ ചെയ്തോളാം. അത് വേണ്ട, ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ട് പോയിക്കോളാം. ഇങ്ങനെ ജോലി ചെയ്താലും മടുക്കാത്ത ഒരാള്. ഒന്നും ചെയ്യാനല്ലാതെ വെറുതെ ഇരിക്കുന്നതാ എനിക്ക് മടുപ്പ്. പോകുന്നൊക്കെ കൊള്ളാം, പെട്ടെന്ന് മോളെയും കൂട്ടി തിരിച്ചു വന്നേക്കണം. നിങ്ങൾ വരുന്നത് വരെ എന്റെ നെഞ്ചിടിപ്പ് കുറയില്ല. നേരത്തെ അച്ഛനും മോളെ കാണാനായിരുന്നു ആഗ്രഹം, മോക്ക് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചായി, മോൾക്കാണ് അച്ഛനെ കാണാൻ കൂടുതൽ താല്പര്യം. അച്ഛനും കുറവൊന്നുമില്ല. രണ്ടാളുടെ ഭാഗത്തും ശരിയുണ്ടല്ലോ പവിത്രേ. അപ്പൊ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ? എത്രയായി? 50. ടാക്സി വന്നായിരുന്നു കണ്ണേട്ടാ. ഇപ്പൊ വരുമെന്നാ പറഞ്ഞേ. അരുൺ അവിടെ ഉണ്ടായിരുന്നോ മോളെ? ഇല്ല, അമ്മയോട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു പോന്നു. അടുക്കളപ്പണിയൊക്കെ ഒതുക്കിയിട്ടാ ഇറങ്ങിയത്. അവിടെ ചെന്ന് അച്ഛനെ കണ്ടു കഴിയുമ്പോ ഞാൻ ഇറങ്ങുമ്പോ വിളിക്കാം. ശരി അമ്മേ, അരുൺ വരുന്നുണ്ട്. ഞാൻ കാർത്തൂനും കണ്ണേട്ടിനൊപ്പം അമ്പലത്തിൽ പോയെന്ന് പറയണേ. എന്തിനാ അങ്ങനെ കള്ളം പറയുന്നേ? ഞങ്ങൾ മൂന്നു പേരും കൂടി പോയെന്ന് പറഞ്ഞാലേ അരുണിന് വിശ്വാസം വരും. അല്ലെങ്കിൽ കണ്ണേട്ടിനൊപ്പം കാർത്തു ഡോക്ടർ ജീവന്റെ വീട്ടിൽ പോയെന്ന് കരുതും. ഒരു പെരുകളിൽ കേട്ടോണ്ട് നിൽക്കാണല്ലോ. ഡീ, അവളിവിടെ ഉണ്ടെന്നെങ്ങാനും. അരുൺ മോനോ, കാർത്തൂനെ അന്വേഷിച്ച് വന്നായിരിക്കും അല്ലേ? കാർത്തു ഇങ്ങോട്ട് വന്ന് അമ്മ പറഞ്ഞു. ആ വന്നായിരുന്നു. എന്നിട്ട് മോളെ, ഏട്ടനെ ഏട്ടത്തിയമ്മയും കൂട്ടി അമ്പലത്തിലേക്ക് പോയിരിക്ക. ഏതമ്പലത്തിലേക്ക്? അത് കൃത്യമായിട്ട് പറഞ്ഞില്ല കേട്ടോ. ഏതോ ദേവീ ക്ഷേത്രത്തിലാ ഈ മണികെട്ടി അമ്പലം എന്നൊക്കെ പറയുന്ന കേട്ടോ. അങ്ങനെ ദൂരെ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോ എന്നോടൊന്നും പറഞ്ഞിട്ട് പോയിക്കൂടെ? അയ്യോ മോനെ, അറിയാലോ ഈ അമ്പലത്തിലൊക്കെ പോകുന്ന കാര്യം കാർത്തു പെട്ടെന്നാ തീരുമാനിക്കുന്നത്. ചിലപ്പോ രാവിലെ ജോലിയൊക്കെ ഒതുക്കി വെച്ച് കുളിയൊക്കെ കഴിയുമ്പോ
അമ്പലത്തിലേക്ക് ഒറ്റ പോക്ക. ആ സമയത്ത് നട അടഞ്ഞു കിടക്കുകയാണെന്ന് പോലും ഓർക്കത്തില്ല. ആ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ നിൽക്കുന്ന അസത്തിനെ പോലെയല്ല, അടഞ്ഞു കിടക്കുന്ന അമ്പലത്തിൽ പോയി നിന്ന് കാർത്തോ വിളിച്ച അകത്തിരിക്കുന്ന ദൈവങ്ങൾ വിളി കേൾക്കും. അതുപോലെ ശുദ്ധമായ മനസ്സല്ലേ ആ കൊച്ചിന്റെ. ഇവളെ പോലെ ഉള്ളവളുമാരെ തുറന്നു കിടക്കുന്ന അമ്പലത്തിൽ ചെന്ന് നിന്ന് വിളിച്ചാലും ദൈവങ്ങൾ വിളി കേൾക്കില്ല, അവര് ചിലപ്പോ വാതിലം അടച്ചു കളയും. അതുപോലുള്ള മനസ്സാ അമ്മ. ഇവളിപ്പോ പഴയ വിചിതമൊന്നും അല്ല, അതുകൊണ്ട് ഇനി അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെറുതെ വഴക്ക് പറയാം. എന്റെ അരുൺമോനെ നിനക്ക് കേക്കണോ? ഇങ്ങോട്ടിരി ഇങ്ങോട്ടിരി, ഞാൻ പറയാം. വേണ്ട, ഇരിക്കുന്നില്ല. എന്നാ കേട്ടോ, ഒരു ദിവസം ഇവള് എന്റെ മുറി അടിച്ചു വൃത്തിയാക്കിയായിരുന്നു. ഈ അടിച്ചു വൃത്തിയാക്കുന്ന പറഞ്ഞ വെറുതെ ഇങ്ങനെ ഉരച്ചോണ്ടിരിക്കുക, അഴുക്കൊന്നും പോകത്തില്ല. ആ സമയത്ത് ഇവളുടെ ജോലി ഇഷ്ടപ്പെടാതെ ഞാൻ ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് മുറിവിട്ട് പോകുമ്പോഴേ ഇവളെന്നെ തുറച്ചു നോക്കുന്നതും പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ പറയുന്നതും ഞാൻ കണ്ണാടി കൂടെ കണ്ടായിരുന്നു. വെറുതെ സാറ്. ആര് പറഞ്ഞു വെറുതെയാണ്? ഡേ കള്ളം പറഞ്ഞാലേ കവളത്ത് കുത്തു. ഞാൻ ഊരപ്പാട്ടിനെ MBBS എടുത്തവളാ ഇവിടെ അമ്മ, അത് ഇവളും മനപ്പാടമാക്കി വെച്ചിരിക്കുക. കണ്ടോ, ഇപ്പോഴും എന്തൊക്കെയോ മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കുക. ഒരവസരം കിട്ടിയ അതും പുറത്തിടും. പിന്നെ നമ്മളൊക്കെ ഉണ്ടല്ലോ ചെവിക്കകത്ത് പഞ്ഞു വെച്ചോണ്ട് നടന്നാ മതി. മോനെ ഇങ്ങനെ നിൽക്കാതെ ഇങ്ങോട്ടിരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ഞാൻ നമ്മുടെ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടാ വരുന്നത്. അവിടെ ആരുണ്ട്? പപ്പേട്ടനും ഹരിദാസേട്ടനും ജമാലിക്കൊക്കെ. ആണോ, എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. അതെ പിന്നെ പോയിട്ട് കുറച്ച് താമസിച്ചിട്ട് വന്നാ മതി. അവരെ ദൂരെ സ്ഥലത്തുള്ള ഒരു അമ്പലത്തിലാ പോയിരിക്കുന്നത്. ശരി ശരി മോൻ, പോയിട്ടോ. സഹിക്കുന്നില്ലല്ലേ, അങ്ങനെ സഹിക്കാതെ വരുമ്പോഴേ പിന്നാമ്പുറത്തെ അരകല്ലിന്റെ കുഴവേ ഇരിപ്പുണ്ട്, അതെടുത്ത് കടിച്ചാ മതി, ദേഷ്യം തീരും. ഡേ നിക്കവിടെ. അരുണേ പോയിട്ടില്ല, പിന്നാലെ എന്ന് പറ. അവരെ ഡോക്ടർ ജീവന്റെ വീട്ടിലേക്ക് പോയതാണെന്ന്, കൂടെ പവിത്ര ഇല്ലെന്നും പറ. ഞാനങ്ങനെ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഇനി പറയില്ല. അപ്പൊ നിന്നെ ഞാൻ പതിവ്രതയെന്ന് വിളിക്കണോ പരിശുദ്ധയെന്ന് വിളിക്കണോ? അപ്പച്ചി ഒന്നും വിളിക്കണ്ട, എന്നോട് കുറച്ച് മാന്യമായിട്ട് പെരുമാറിയാ മതി. എന്താ പറഞ്ഞേ? എടി മാന്യേ, നിനക്ക് സുഖമാണോ? നീ എന്തെങ്കിലും കഴിച്ചോ? ഇത്രയൊക്കെ മാന്യത മതിയോടെ? മര്യാദക്ക് ഒതുങ്ങി ജീവിച്ചോണം, ഇല്ലെങ്കിൽ നിന്റെ നട്ടല്ലോടിക്കും ഞാൻ. അവളുടെ ഒരു മാന്യത, മാന്യത, മാന്യത പോലോ. എനിക്ക് അപ്പോഴേ ഡോക്ടറെ വന്ന സ്ഥിതിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടേ. മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു. ഇതുവരെ നന്ദനമോക്ക് ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ കിട്ടിയിട്ടില്ല. ഇവർക്കൊരു കുഞ്ഞ് പറഞ്ഞിട്ടില്ല. ഇപ്പോഴൊരു ഡോക്ടറെ കാണുന്നുണ്ട്, അത് അരുണിന്റെ അപ്പച്ചി പറഞ്ഞ ഡോക്ടറാ. എന്തായാലും ഇവിടെ വരാൻ സമ്മതിക്കത്തില്ല, എങ്കിലും ഇങ്ങനെ വരുമ്പോ ചികിത്സ മെല്ലെ തുടങ്ങാവുന്നേ ഉള്ളൂ. എല്ലാ ടെസ്റ്റും നടത്തിയിട്ടില്ലേ മോളെ? നടത്തി, വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ആ ടെസ്റ്റ് റിസൾട്ട് എങ്ങനെയെങ്കിലും എന്റെ അടുത്ത് എത്തിക്കണം, പിന്നെ ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി. ഞാൻ വാട്സാപ്പിലെ റിസൾട്ട് അയച്ചു തരാം. മതി, അപ്പൊ വാട്സാപ്പില് ഞാൻ ചില മരുന്നുകൾ അയച്ചു തരാം, അതൊക്കെ മോള് കഴിക്കണം. പിന്നെ അരുണിനുള്ള മരുന്ന് സംശയം തോന്നാതെ പാലിലോ മറ്റോ കലർത്തി കൊടുത്താ മതി, ഒന്ന് രണ്ട് മാസത്തിനകം റിസൾട്ട് ഉണ്ടാവും. എല്ലാവരും കാത്തിരിക്കുക ഇവരുടെ ഒരു കുഞ്ഞിനെ കാണാൻ. ആ കുഞ്ഞു തന്നെയാണ് ഇനി എന്റെയും പ്രതീക്ഷ. പിന്നെ മോള് പ്രഗ്നന്റായി കഴിയുമ്പോ പ്രോപ്പറായിട്ട് ചികിത്സ കൊടുക്കാൻ കഴിയാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. വിശേഷം ആയ പിന്നെ പ്രശ്നമില്ലല്ലോ ഡോക്ടറെ, ഇതുപോലെ ഫോണിലൊക്കെ വിളിച്ച് മരുന്നിന്റെ കാര്യമൊക്കെ പറയാലോ. ആ സമയത്ത് ഞാൻ പറയുന്ന ഡോക്ടറെ മോള് അരണ്യം കൊണ്ടുപോയി കണ്ടാ മതി, അല്ലെങ്കിൽ വേണ്ട വിശേഷമായി കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന ഡോക്ടറെ കണ്ടാലും മതി, അവര് നല്ല ഡോക്ടറാ. Thank you.
അയ്യോ അരുൺ സാറാ, നീ കൊണ്ടുപോകളെ, ഞാൻ സംസാരിക്കാം. ഹലോ, ആ അരുണെ, പുറപ്പെടുകയാണ് ഏട്ടാ. ഇല്ല, ഞങ്ങളൊരു ദേവി ക്ഷേത്രത്തിലേക്കാ വന്നേ. വന്നു കഴിഞ്ഞപ്പോ ഇവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. മോൾ അടുത്തുണ്ട്, ഞാൻ കൊടുക്കണോ? ആ കൊടുക്ക്. ഹലോ സാറേ, എന്റെ കൂടെ കണ്ണേട്ടനുണ്ട്, പേടിക്കണ്ട കേട്ടോ. എനിക്ക് പേടിയൊന്നുമില്ല, പിന്നെ താനിങ്ങനെ പോകുന്നുള്ളത് നേരത്തെ ഒന്ന് പറയായിരുന്നു. തറവാട്ടി വന്നപ്പോഴാ പവിത്ര അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതേ, പിന്നെ ഇങ്ങോട്ട് പോരുമായിരുന്നു. ശരി, അന്നദാനമൊക്കെ കഴിച്ച് നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നാ മതി. അരുണ് വീണ്ടും വന്നല്ലോ, ഇനി എന്ത് പറയോ? എന്തോ ഈ പിള്ളേര് വന്നതും ഇല്ലല്ലോ. ഞാൻ വിളിച്ചപ്പോ അന്നദാനത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുന്നല്ലോ, തിരിച്ചെത്താനുള്ള സമയം ആയില്ലേ? അന്നദാനം കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ചിട്ടേ വരുവുള്ളായിരിക്കും. അവിടെ അങ്ങനെ ഒരു പതിവുണ്ട്, അന്നദാനത്തിന് ശേഷം പായസം കുടിക്കണം. അരുണ് വന്നിട്ടുണ്ടല്ലോ മോളെ, തിരിച്ച് ടാക്സിൽ വന്നത് നന്നായി. ആ പോയോ? ടാക്സിലൊക്കെയാണ് പോയെ. മൂന്നാളില്ലേ മോനെ, പിന്നെ ബൈക്കേ പോകാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പോ രണ്ടാളല്ലേ ഉള്ളൂ. പവിത്ര എവിടെ പോയോ? എന്തോ അരുണെത്തിയായിരുന്നു. ഇത് രണ്ടാമത്തെ തവണയാ വരുന്നത്. ഏതായാലും ഇപ്പൊ വന്നപ്പോ തന്നെ നിങ്ങൾ എത്തി. പവിത്രടുത്ത് നിങ്ങൾക്കൊപ്പം വരുന്നു പറഞ്ഞിട്ട് ആളെവിടെ? അത് വരുന്ന വഴിക്ക് പവിത്ര കടയിലൊന്നും ഇറങ്ങി. ഇന്ന് രാവിലെ മുതൽ അവിടെ ഇല്ലല്ലോ. ഇന്നത്തെ വൈകുന്നേരത്തെ പണിയൊക്കെ അവള് തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു. ഇത് ഏതമ്പലത്തിൽ ഇത്രയും സമയം ചെലവഴിച്ചത്? ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ രണ്ടു മൂന്ന് അമ്പലത്തിൽ കയറിയിട്ടാ പോയെ. പിന്നെ പ്രധാനമായിട്ട് പോയത് ചെറിയ കാവക്കുള്ള അമ്പലത്തിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മോക്ക് തൊഴുതിട്ട് മതിയായില്ലെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ മോളിലെല്ലാം നോക്കി. ഉണ്ണേട്ടന് എന്താ കുഴപ്പം? എന്താ കാർത്തു? മാളൂനോട് എന്തെങ്കിലും പിണക്കമുണ്ടോ? ഇഷ്ടക്കുറവുണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ല കാർത്തു. പിന്നെ മാളു എന്തിനാ ഇങ്ങനെ പരാതി പറയുന്നത്? ഇപ്പൊ അരുൺ സാറും പറഞ്ഞല്ലോ ഉണ്ണേട്ടൻ എന്തോ അകൽച്ചയുണ്ടെന്ന് മാളു പറഞ്ഞുവെന്ന്. അത് എന്നോടും പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ വിളിക്കാറില്ല. വിളിച്ചാ എടുക്കാറുണ്ടോ? എടുത്തിട്ട് എന്തു പറയാനാ? നിങ്ങൾ നാളെ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, അപ്പൊ ഒന്നും പറയാനില്ലേ? കല്യാണം കഴിച്ചോണ്ട് വന്ന ശേഷം പറയാനുള്ളതൊക്കെ പറയാലോ. ഉണ്ണേട്ടൻ അങ്ങനെ അല്ലായിരുന്നല്ലോ. പെണ്ണ് കണ്ടു വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും തമ്മില് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ കാണാറുണ്ടല്ലോ. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ മാറാനുള്ള കാരണം എന്താ? എന്തോ മനസ്സിനൊരു സുഖമില്ല കാർത്തു, എന്തൊക്കെയോ വിഷമം പോലെ. ഉണ്ണേട്ടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഞങ്ങളോട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ണേട്ടനോടെങ്കിലും പറയണം. അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, മനസ്സ് പിടിക്കുന്നിടത്ത് നിൽക്കുന്നില്ല. ഈ കല്യാണം നടന്നു കഴിഞ്ഞാലേ ഉണ്ണേട്ടന് പിന്നെ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അതുപോലെ നല്ലൊരു ബന്ധമല്ലേ ഉണ്ണേട്ട കിട്ടുന്നത്. എവിടെ പോയതാ? ജയിലില്. ജയിലിലോ? അവിടെ ആരെ കാണാൻ പോയതാ? ദീപേട്ടൻ ജയിലില്ല. അവിടെ നീ അവന് മനസ്സമാധാനം കൊടുക്കത്തില്ലേ? സ്വസ്ഥമായിട്ട് ജയിലിൽ കിടക്കാനും സമ്മതിക്കത്തില്ലേ? പോയിരിക്കുന്നു. കുഞ്ഞിനെ കൊണ്ടുപോയി ദീപേട്ടനൊന്ന് കാണിക്കാൻ കൊണ്ടുപോയത്. നീ അങ്ങനെ കുഞ്ഞിനെ കാണിക്കുമ്പോ നിന്റെ തിരുമോന്തെ അവൻ കാണില്ലേ? ഈ മോന്ത് കണ്ടു കഴിഞ്ഞാ ഇന്നത്തെ നാളത്തെ മറ്റന്നാളത്തെ ഒക്കെ ദിവസം പോക്കല്ലേ? എന്താ അമ്മ ഇത്? ഏത് നേരവും അമ്മ ഇവളെ കടിച്ചു കയറാൻ ചെല്ലുവാണല്ലോ.
അതിന് നിനക്കെന്താ? ഇവൾ എന്നോടൊരു അക്ഷരം പോലും പറയാതെ ജയിലിൽ പോയിരിക്കുന്നു. ദീപിനെ കാണാൻ പോയതാണോ? അതെ. ദീപിനിപ്പ എങ്ങനെയുണ്ട്? ഇവളെ കാണാത്തത് കൊണ്ടേ അവന് പരമസുഖം. ദീപേട്ടന് കുഴപ്പമൊന്നുമില്ല, ഞാനും മോള് ഇവിടെ ആയതിന്റെ ആശ്വാസമുണ്ട്. അവനത് ആശ്വാസമാ. പക്ഷേ ഇവിടെ ഉള്ളവരാ ഇനി പുകയാൻ പോകുന്നത്. നീ അകത്ത് പോയില്ല. കണ്ണേട്ടൻ ഉൾപ്പെടെ എല്ലാവരും അമ്മയെ പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാലും അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല അല്ലേ? നിനക്കെന്താടാ ഇവളോട് ഇത്രയ്ക്ക് സ്നേഹം? എനിക്ക് സ്നേഹമൊന്നുമില്ല. നിന്റെ ഭാര്യയായിട്ട് ഒരുത്തി ഇവിടെ വരാൻ പോവാ. അതിന് അല്ല, ആ നേരത്ത് വിജിതയോട് സഹതാപം കാണിക്കുന്നതൊന്നും ആ കൊച്ചിന് ഇഷ്ടപ്പെടത്തില്ല. അത് ഒരുപാട് തവണ പറഞ്ഞതാ. മാളും അങ്ങനത്തെ സംശയമൊന്നും ഇല്ല. ഓ എടാ, പെണ്ണാണോ, അവക്ക് ഇത്തിരി സംശയമൊക്കെ ഉണ്ടാവും. ഈ മാളുവേ ഇപ്പൊ പാവുവാ, കാർത്തൂനോട് സ്നേഹമൊക്കെയാ. പക്ഷേ കാർത്തൂനെ ഒരിക്കൽ കൊല്ലാൻ നോക്കിയപ്പോഴാ അതിന്റെ വയറ് കത്തിപ്പോയത്, ഓർമ്മയുണ്ടല്ലോ. ഇനി അതുപോലെ ആ കൊച്ചിന് സംശയം തോന്നിയ ഇവളെ കത്തിക്കാതിരുന്ന കൊള്ളാം. അമ്മ ഇങ്ങനെ കത്തിക്കാതിരുന്നാ മതി. തീപ്പൊരിയേക്കാൾ മാറുക അമ്മയുടെ ചില നേരത്തെ സംസാരം. മോള് പറഞ്ഞതിലും കാര്യമുണ്ടച്ച. പെണ്ണ് കണ്ടു പോയ ശേഷം ഉണ്ണി നിരന്തരം വിളിച്ചോണ്ടിരുന്നതാ. രാത്രിയിലൊക്കെ അവരൊരുപാട് സമയം സംസാരിക്കുമായിരുന്നു. പെട്ടെന്ന് പിടിച്ചു പിടിയാലേ ആ വിളിയൊക്കെ അങ്ങ് നിന്നത്. ഇപ്പോ മോൾ അങ്ങോട്ട് വിളിച്ചാലും ഉണ്ണി സംസാരിക്കാനൊന്നും താല്പര്യം കാണിക്കുന്നില്ല. പലപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. മാളുവിന് പരാതി പറയാൻ ഇപ്പൊ ഒരുപാട് പേരുണ്ടല്ലോ. കാർത്തൂരോട് പറഞ്ഞ ഇപ്പൊ കണ്ണനും പവിത്രയും പപ്പനും ഒക്കെ ഉണ്ണി ചോദ്യം ചെയ്യില്ലേ? അതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. പക്ഷേ ആർക്കും ഇതുവരെ ഉണ്ണിയുടെ നിരാശയുടെ കാരണം പിടികിട്ടിയിട്ടില്ല. ശരത്തേട്ടനെത്തിയില്ലോ. ശരത്ത് ആദ്യമായിട്ടാ ഇത്രയും നാൾ ഇവിടുന്ന് മാറി നിൽക്കുന്നത്. അതെ അച്ഛാ.